ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണ്. പിന്നെ ഇന്ന് നമ്മള് വൈകുന്നേരമാണ് വീഡിയോ എടുക്കണം. വൈകുന്നേരം എന്ന് വെച്ചാൽ സന്ധ്യക്ക്. എന്താണ് സുധു പറയണത്? സുധുവിന്റെ വിശേഷം എന്താണ്? ട്യൂഷനി പോയി, വന്ന് വിളക്ക് വെച്ചു. തിരച്ചേ പറയും. സ്കൂളിൽ പോയി, സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് അത് കഴിഞ്ഞ് ട്യൂഷന് പോവും. സുധു ട്യൂഷന് പോയി, അത് കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ച് സുധു ഇവിടെ എന്നെയും കാത്തിരിക്കായിരുന്നു. ഞാനിപ്പോ ജോലി കഴിഞ്ഞ് വന്നതാണ്. ഞാനാണെങ്കിൽ സുധുവിനൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. ആ വേറൊരു കാര്യമുണ്ട്, നമ്മള് പുതിയ ഫോൺ മേടിച്ചു. നമ്മള് പുതിയ ഫോണിലാണ് വീഡിയോ എടുക്കണത്. സൗണ്ടും ക്ലിയറും എല്ലാം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടാവും. ആ പുതിയ ഫോൺ, പുതിയ ഫോണല്ലേ. അപ്പൊ ഇന്ന് പുതിയ ഫോണൊക്കെ വാങ്ങിച്ചത് പ്രമാണിച്ച് ഞാനപ്പോ എന്തേത് ഫോണും കൊണ്ട് പോയിട്ട് വൈകുന്നേരം പുറത്തുനിന്ന് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ വന്ന് സുധുവിന് ഒരു സർപ്രൈസ് കൊടുക്കാന്നൊക്കെ വിചാരിച്ചേട്ടാ. എല്ലാം പാളി, പക്ഷെ എല്ലാം പാളിപ്പോയി. മഴ ആയതുകൊണ്ട് ഇൻട്രോയാ ഒന്നും പറയാൻ പറ്റില്ല. നേരെ ഇങ്ങോട്ട് വന്നിട്ട് സുധുവിനോട് പറഞ്ഞു, ബാ സുധു നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് വേഗം ഞങ്ങൾ രണ്ടുപേരും കൂടി വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പ ഇന്നിപ്പിനിപ്പാ അടുക്കളയിൽ പണിയൊക്കെ ഉണ്ടിട്ടാ. പണിയുണ്ട്, പണിയൊക്കെ തുടങ്ങാൻ പോണം. ചോറ് കറി എല്ലാം വെക്കണം, എല്ലാം ചെയ്തിട്ട് വേണം. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഉച്ചയുടെ മൂവാറ്റുപുഴയിലാണ്. അപ്പൊ ഇനി ഞായറാഴ്ച വരുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങളുടെ പണികളൊക്കെ തുടങ്ങാൻ പോണേന്. സുധുവിന് പഠിക്കണം, എനിക്ക് അടുക്കളയിൽ പണികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ സന്ധ്യ രാത്രി വിശേഷങ്ങള് നിങ്ങളെല്ലാവർക്കും കാണിച്ചു തരാന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കണത്. അപ്പ വലിയ വലിയ ആകാംക്ഷാഭരിതമായിട്ട് ഇന്ന് സുധുവിന് ഭയങ്കര സർപ്രൈസ് കൊടുക്കാം. ആ ഒരു ചീറ്റലിന്റെ ഒരു ചമ്മലിന്റെ മുഖത്ത് ഉണ്ടാവും ചെലപ്പോ. അപ്പൊ അങ്ങനെ ഇനിയിപ്പൊ ഞങ്ങള് ഇനിയിപ്പോ ഞാൻ കുറച്ച് ഇന്നിപ്പോ ഞാൻ ഉച്ചക്ക് വന്നിട്ടുണ്ടായി, ചോറിനാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോറിനാൻ വന്നപ്പോ ഞാൻ മീൻ മേടിച്ചിട്ടുണ്ടായി, ചാളയും ചെമ്മീനുമാണ് മേടിച്ചത്. അപ്പൊ ഞാനിവിടെ ഒരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കാറുണ്ട്. ആ ഒരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെമ്മീൻ ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നും അതെങ്ങനെ എങ്ങനെ ഉണ്ടാവുമെന്നും അത് കഴിക്കണതും ഒക്കെ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ പോയി അടുക്കളയിൽ പോയി കുറച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഒന്ന് സുധുന് പഠിക്കാനുണ്ട്. സുധു പഠിച്ചൊക്കെ കഴിയുമ്പോഴേക്ക് ഞാൻ ചെമ്മീൻ റോഡ് ചെമ്മീൻ ചോറ് പറഞ്ഞു മാറിപ്പോയി ചെമ്മീൻ ചോറ് ഉണ്ടാക്കണതും കാണിച്ചു തരാം. അപ്പൊ ഞാൻ പോയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കാണാം. അപ്പൊ അതെ, നമ്മുടെ അമ്മ അടുക്കളയിൽ എന്താണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അമ്മേ നോക്കുമോ ഒന്ന് ക്യാമറയിലോട്ട്? ചെമ്മീൻ വെക്കുകയാണ്. ചെമ്മീനൊക്കെ കിള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടി നമ്മളെന്താണ് ചെയ്യാൻ പോണേന്ന് കാണിച്ചു തരാം. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്തേ. ചെമ്മീന് വേണ്ടിയിട്ട് ചെമ്മീൻ ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചെമ്മീൻ കിള്ളി റെഡിയാക്കി ഇങ്ങനെ വെക്കണം. എന്നിട്ട് തക്കാളി, വെളുത്തുള്ളി, ഉള്ളി, പെരിഞ്ചീരകം, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വേപ്പില, ഇത്രയും സാധനങ്ങൾ മിക്സിയിലേക്ക് ഇടാം. ഇതെല്ലാം കൂടി കൂട്ടി പൊടികളൊക്കെ ഇടും. ആ പൊടികളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇടും. പൊടികളൊക്കെ കൂടി ഇട്ടിട്ട് വേണം നമുക്ക് അരച്ചെടുക്കണം. ഇനി പൊടികൾ എന്ന് വെച്ചാൽ മുളക് പൊടി, അല്ല മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിത്രയും നന്നായിട്ട് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാൻ അപ്പം അരച്ചെടുക്കട്ടെ ഒന്ന്, അരച്ചെടുത്തിട്ട് കാണാം. അപ്പൊ അതേ നമ്മൾ അതെല്ലാം നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ആ അരച്ചെടുത്തത് ഇനി ചെമ്മീത്തിലേക്ക് ഇടണം. ചെമ്മീത്തിലേക്ക് ഇട്ടിട്ട് പച്ച മറ്റേ കുരുമുളക് അങ്ങനെ തന്നെ ഇടണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം, അതല്ലെങ്കിൽ കുരുമുളക് പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട് കുരുമുളക്, പൊടിച്ചു വെച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ ചെമ്മീൻ കുട്ടന്മാരെ ഇങ്ങനെ ആക്കിയെടുത്ത് ഇതിന് നമ്മൾ വെള്ളമൊന്നും തൊടരുത് കേട്ടോ. വെള്ളമൊന്നും തൊടാതെ ഇങ്ങനെ ഈ ഒരു മസാല പരുവത്തിൽ
ഇങ്ങനെ ഇളക്കി തട്ടി പൊട്ടി ചെമ്മീൻ നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പെരട്ടി ഇതിലെല്ലാം മസാലിപ്പിച്ച് സുധുനറിയാ പറയാനായിട്ട്. സുധു ചെറുതായിട്ട് കുക്ക് ചെയ്യോട്ടാ, സുധുവിന് ചെറിയ കുക്കിംഗ് ഒക്കെ അറിയാം. പിന്നെ പപ്പടം വറക്കും, മീൻ വറക്കും ഒക്കെ ഇങ്ങനെ. ഞാനിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോ ഞാൻ ചെയ്യും, ചിക്കൻ കറി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കാനറിയാ ചിക്കൻ കറി വെച്ചത്. ഇതിന് നമ്മള് നേരെ അടുപ്പത്തേക്ക് വെക്കും. അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോ വെള്ളമൊന്നും തുടരണ്ടാട്ട്, ഇതിന് ഒട്ടും വെള്ളം വേണ്ട. ആ ചെമ്മീത്തില് വന്ന ആ വെള്ളം മാത്രം മതി. ഇനി ഇതൊന്ന് തിളച്ച് സെറ്റായിട്ട് നമുക്ക് കാണാം. അപ്പതേ നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് ആരപ്പൊക്കെ ഒന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഈ സെറ്റായി വരുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത് കുറച്ചിട്ട് കൊടുക്കണം. കുറച്ചിട്ട് കൊടുത്ത് അതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ആ തേങ്ങയും ചെമ്മീനും കൂടി ഒന്ന് സെറ്റായി വന്ന് കഴിയുമ്പോൾ ഇടയ്ക്കും നമ്മുടെ ചെമ്മീൻ ചോറിൻ്റെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മളുടെ പ്രധാന ഘട്ടത്തിലോട്ട് കിടക്കാൻ പോണത്. അപ്പം ഞാനിതൊന്ന് സെറ്റാക്കി വെക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇളക്കാനായിട്ട് എനിക്ക് അത്ര വശമില്ല. ഞാനിതിങ്ങനെ ചെയ്ത് നോക്കണേന്ന്, അപ്പം എനിക്കിങ്ങനെ പഠിക്കാമെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കണേന്ന്. അപ്പം നമുക്ക് ഇതൊന്ന് സെറ്റാക്കി ഒരു 2 മിനിറ്റ് അതൊന്ന് ചെമ്മീനും തേങ്ങയും കൂടി ഒന്ന് റെഡിയായിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ അതേ ആ ചെമ്മീനൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. സെറ്റായി വന്നപ്പോൾ നമ്മൾ ചോറിട്ട് ചോറിട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇടുത്ത് വെച്ച് നന്നായിട്ട് ചോറും ഈ ചെമ്മീനും, ചെമ്മീനിൻ്റെ അടിയിൽ കിടപ്പുണ്ട് കേട്ടോ, അതും ഈ ചോറും കൂടി നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ചെമ്മീനുണ്ടോ, ബാക്കി പൊടികൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ അത് ഇപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും നല്ല സൂപ്പറാണ്. ഞങ്ങളിത് 2-ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. സൂപ്പറാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ഇളക്കി സെറ്റ് ചെയ്ത് പ്ലേറ്റിലാക്കിയിട്ട് ഞങ്ങൾ കഴിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനൊക്കെ, എങ്ങനെയുണ്ടെന്ന് പറയാനോട്ട് എല്ലാവരും. അതേ സുധുവിനും എനിക്കും ചോറൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സുധുവിന് കഴിച്ചു നോക്കണം. സുധു കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ടെന്ന് പറയുക എന്നിട്ട്. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇങ്ങനെ കഴിച്ച് നോക്കിക്കൊണ്ട് അടിപൊളി സൂപ്പർ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇനി ഇങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നമുക്ക് തോന്നണത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാനും കഴിക്കും, ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങും. അതാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. നമുക്ക് ഒരുമിച്ച് വരാം. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടുപേരും ഇതിപ്പോൾ കഴിച്ച് തീർക്കും. ഞാൻ ചൂടോടുകൂടി കഴിക്കണം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ഇതായിരിക്കുള്ളൂ. പിന്നെ സിമ്പിളായിട്ട് ഇപ്പോൾ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും, പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും ചെയ്യാൻ പറ്റണ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ, കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ബൈ.